പുത്തൻപള്ളി മുതൽ കുണ്ടുകടവ് വരെയുള്ള ഓട്ടോ തൊഴിലാളികൾ ഇന്ന് പ്രതിഷേധ സമരം തീർത്തു. അനിയന്ത്രിതമായി ഉയരുന്ന ഇന്ധന വിലയ്ക്കെതിരെയാണ് ഇവർ ഇന്ന് നടന്ന് പ്രതിഷേധിച്ചത്. പുത്തൻപള്ളിയിൽ നിന്നും കുണ്ടുകടവിലേക്ക് നടന്നും സൈക്കിൾ സവാരി ചെയ്തുമാണ് ഇവർ ഇവരുടെ പ്രതിഷേധം അറിയിച്ചത്. പ്രതിഷേധ സമരത്തിൻ്റെ ഉദ്ഘാടനം പ്രമുഖ ഗായകൻ സലീം കോടത്തൂർ നിർവഹിച്ചു. ഇന്ധന പകൽക്കുള്ള വർധനയിലെതിരെയുള്ള ഈ ഒരു പ്രതിഷേധത്തിൽ ഒരു പങ്കാളിയാവാൻ കഴിയാനുള്ള സന്തോഷം അറിയിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങളെ വളരെ ദാരിദ്ര്യപൂർണമായ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന ഈ ഒരു വിലക്കയറ്റം നമ്മുടെ ലോകമൊത്തം ഒരു വലിയ മഹാമാരി നേരിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ശക്തി അനുഭവിച്ചറിഞ്ഞ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ തന്നെയാണ്. ഈ ഒരു കോവിഡ് സാഹചര്യം വന്നതിന് ശേഷം ഏകദേശം ഒരു 20 പരം രൂപയ്ക്ക് ദൈനംദിനം 20-30 പൈസയായിട്ട് ഇതിൻ്റെ വർധനവ് വന്നപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മറ്റൊരു തരത്തിലേക്കാണ്. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വരെ ഈ ഒരു വിലക്കയറ്റത്തിൻ്റെ 200-ലധികം ഓട്ടോ തൊഴിലാളികളാണ് ഇന്നത്തെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. PKAD എന്ന സംഘടനയുടെ കീഴിലാണ് ഇന്നത്തെ സമരം നടന്നത്. റിയൽ മീഡിയ ന്യൂസ്. സാധാരണ ജീവിതം നിസ്സഹപ്പെടുത്തുന്ന പെട്രോൾ ഡീസൽ ¿Qué es lo que